മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് വീങ്ങൽ പ്രതികരണം. നമ്മുടെ ശരീരത്തിൽ മുറിവും ചതവും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം നീര് വന്ന് വീങ്ങിയിരിക്കുന്നതും കാണാം. ചിലപ്പോൾ ചതഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ചുമന്ന് നീലച്ച് കാണപ്പെടും. എന്താണ് അതിൻ്റെ പിന്നിലെ? അതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നാണ് അതിന് പറയുന്നത്. എന്താണ് ആ പ്രവർത്തനം? മുറിവുണ്ടാകുമ്പോൾ രോഗാണുക്കൾ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ സമയത്ത് കേടുപറ്റിയ കോശങ്ങൾ ചില രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രാസവസ്തുക്കൾ ആ ഭാഗത്തുള്ള രക്തലോമികകളെ വികസിപ്പിക്കുന്നു. രക്തലോമികൾ കൂടുതൽ വികസിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആ ഭാഗത്തേക്ക് കൂടുതൽ രക്തമൊഴുകിയെത്തും. രക്തമൊഴുകിയെത്തുമ്പോഴോ അവിടെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ. ആരാണ്? ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്. വിവിധ തരത്തിലുള്ള ശ്വേതരക്താണുക്കൾ ഉണ്ട്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിങ്ങനെയുള്ള വിവിധ ശ്വേതരക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം നിർവഹിക്കുന്നത്. അപ്പോൾ ഈ മുറിവിലൂടെ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭാഗത്തെ ലോമികകൾ വികസിക്കുകയും കൂടുതൽ രക്തം അങ്ങോട്ട് ഒഴുകിയെത്തുകയും ചെയ്യും. കൂടുതൽ രക്തം അങ്ങോട്ടെത്തുമ്പോൾ കൂടുതൽ ശ്വേതരക്താണുക്കളും അങ്ങോട്ടേക്കെത്തും. അവിടെ ന്യൂട്രോഫിലും മോണോസൈറ്റും ചേർന്ന് ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഈ പ്രവർത്തനമാണ് വീങ്ങൽ പ്രതികരണം. ചുരുക്കി പറഞ്ഞാൽ, വളരെ ലഘുവായി പറഞ്ഞാൽ, മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു, രാസവസ്തുക്കൾ രൂപപ്പെടുന്നു, രക്തലോമികകൾ വികസിക്കുന്നു, രക്തത്തിലെ പ്ലാസ്മയും ശ്വേതരക്താണുക്കളും അങ്ങോട്ടേക്കെത്തുന്നു, ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു.